ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആദി സ്പെക്സ് മീഡിയ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാൽ നമ്മൾ ഇസേ അതാ നമ്മൾ കുളിപ്പിക്കാൻ കൊണ്ടുവരുന്ന പറഞ്ഞു, ആറ്റി കൊണ്ടുവരുന്ന പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് കല്ലിശ്ശേരി പാലത്തിൻ്റെ കീഴിൽ, ചെങ്ങന്നൂർ കല്ലിശ്ശേരി പാലത്തിൻ്റെ അടിയിലാണ്. ഈ കാണാം ബാക്ക്ഗ്രൗണ്ടിൽ പാലം, നല്ല ശാന്തസുന്ദരമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ വീടിന് അടുത്തുള്ള സ്ഥലമാണ്. അപ്പം നിങ്ങൾക്കറിയാം, പഴയ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയാമെങ്കിൽ നമ്മൾ ബ്ലാക്ക് എവിടെയാണ് കുളിപ്പിക്കാൻ സാധാരണ കൊണ്ടുവരാറുള്ളത്. അവിടെ ഒരു വീഡിയോ ഒക്കെ ഉണ്ട്, അതിൽ കൂടെ നീന്തു നോക്കാം. പിന്നെ ലേസ് മീഡിയയിൽ നമ്മുടെ ട്രെയിനിങ് കോമ്പറ്റീഷനിലെ ഒരു പാട്ട് അവള് സിം ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്താണ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഞാനാണ്. ഇവിടെ ഫസ്റ്റ് ആറ്റിലെ കുളി അല്ലെങ്കിൽ നീന്താൻ പഠിപ്പിക്കുന്നത് ഞാനാണ്. എനിക്ക് നീന്താൻ അറിയത്തില്ല സത്യം പറഞ്ഞാൽ. എന്നോട് അനന്തുമുണ്ട്, ആ ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. അവന് നല്ലതായിട്ട് നീന്താൻ അറിയാം. എന്നാലും ഞാൻ വെള്ളത്തോട് ഇറങ്ങത്തൊന്നുമില്ല, ഈ കരക്കെന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. എൻ്റെ ഷാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങാം. ഇവിടെ ചെയ്യുമോ അല്ലെങ്കിൽ ഇവിടെ പേടിക്കില്ലേ നമുക്ക് നോക്കാം. പിന്നെ പോലെ തന്നെ ഫസ്റ്റിലെ ഡോഗിനെ വെള്ളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതായത് വെള്ളത്തിലേക്ക് ഇറക്കാനായിട്ട് സമയത്ത് എങ്ങനെ കേട്ടാ ചെയ്യുന്നത് ചോദിക്കുന്ന ആൾക്കാർ ഒരുപാട് പേര് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കുന്ന, അല്ലെങ്കിൽ യൂട്യൂബിൽ നമ്മുടെ ചാനൽ കാണുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവർക്കോടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നിങ്ങളുടെ ഡോഗ്സിന് ഇതുപോലെ തന്നെ ആട്ടിലേക്കൊക്കെ ഇറക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ കാണുക കേട്ടോ. അപ്പോഴത്തേ ഞാൻ എന്താ പാൻറ്റൊക്കെ ഇങ്ങനെ മടക്കാണ്, ട്രാക്ക് സൂട്ടാണ്. നമുക്ക് അറിയത്തില്ല എന്താ സംഭവം. ഇവിടെ എന്താ ചെയ്യുക നമുക്ക് നോക്കാം. ഇവിടെ ഇറങ്ങുമോ, അതോ പേടിക്കുമോ? ഒന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ അടുത്ത് വെള്ളത്തിലോട്ടെ ഇടും. ചെറിയ പേടിയുണ്ട് കേട്ടോ. എന്നെ കാല് നനച്ചു കൊടുക്കാം. നല്ല വെയിലാണ്, ഉച്ച സമയമാണ്, ചൂടാണ്, പുള്ളിക്കാരി. പക്ഷേ തന്നെ ഇറങ്ങുമായിരിക്കാം. ഇറങ്ങണ മാത്രമേ കാലൊക്കെ നനച്ച് കൊടുത്തു. സോനെ പേടി തട്ടില്ല, നമ്മൾ പതുക്കെ ചെയ്യാവും. പെട്ടെന്ന് ഒരിക്കലും നമ്മൾ ചെയ്യരുത്. ആൾ വന്ന് ഇവിടെ കിടന്നു. ഇറങ്ങാം, ഇറങ്ങാം, ഇറങ്ങാം. നമുക്ക് ഇനി പതുക്കെ എടുത്ത് വളർത്തിട്ടില്ല. നമുക്ക് എങ്ങനെയൊക്കെയാ അത് കണ്ടാലും പേടിക്കണ്ട. നമുക്ക് സപ്പോർട്ട് കൊടുക്കാം. ആളുണ്ട്, ആളുണ്ടല്ലേ. നമ്മൾ ഫസ്റ്റ് ചെവിയിൽ വെള്ളം കയറാൻ നോക്കണം എന്നുള്ളതാണ്. ഒരു കാര്യം ചെയ്യാം, ഇയാളെ കൈ പിടിക്കാം. ആ എത്ര പേരുണ്ട് ആരും? അത്യാവശ്യം ഇവരുണ്ടോ? ഇവരുണ്ടോ? സ്റ്റെപ്പുണ്ട് ഇവിടെ. സ്റ്റെപ്പില്ല ഇവിടെ. സപ്പോർട്ടുണ്ട്. ഉറപ്പിലാണ്. എനിക്ക് നീന്താൻ അറിയാത്തോണ്ടേ ട്രെയിനിങ് അല്ലേ അറിയത്തോട്ടി. നമുക്ക് ചെറുതായിട്ട് നീന്തു നോക്കാം. നോക്കാം, നോക്കാം. ആ പേടി മാറട്ടെ. നിക്ക് 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 നിക്ക്. ഇല്ല ഇല്ല ഇല്ല, ഒന്ന് പിടിച്ചിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, കുഴപ്പമില്ല, കേട്ടോ. ഇല്ല ഇല്ല, ഒന്നുമില്ല. 5 മാസം ആയതുള്ളു കേട്ടോ, അതിൻ്റെ ആയിട്ടുള്ള ഉണ്ട്. ആയിട്ടില്ല എന്നാലും കുഴപ്പമില്ല. പേടിയുണ്ടോ കുഞ്ഞിനെ? കുഞ്ഞിന് പേടിയുണ്ടോ? പേടിയുണ്ട്, ഇറങ്ങണ്ട കേട്ടോ. നമുക്ക് അല്ലാതെ കുളിക്കാം, അല്ലാതെ കുളിക്കാം. നമുക്ക് അല്ലാതെ കുളിക്കാം. ഷാമ്പു തരട്ടെ? ഷാമ്പു ഷാമ്പു തേക്കട്ടെ? നമുക്ക് ഷാമ്പു തേക്കാം. വേണ്ട, ഷാമ്പു ആണേ കേട്ടോ. അപ്പോൾ ചെറിയച്ഛനെയും പിങ്കി അമ്മയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ആർന്ന തിരുത്തിരുന്ന് കുളിക്കാം. എന്താ വേണം ചേട്ടാ? ഭാഗ്യവാ, കുളിപ്പിക്കാൻ വരാം യൂട്യൂബർ. അതിച്ചിച്ചി 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 അതിച്ചാണ് ഇഷ്ടമല്ല.
ഒരുപാട് ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ വന്ന് കുളിക്കുന്ന സ്ഥലമാണ് അറിയോ, ബ്ലാറ്റി ചേച്ചിയൊക്കെ വന്ന് കുളിച്ച സ്ഥലമാണ്. തിങ്കിയെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ അല്ലേ? ഉണ്ട് തിങ്കിയെ, പിന്നെ ഇവിടെ കൊണ്ട് നിർത്തിയാൽ മതി, മണ്ടൊക്കെ കൊണ്ട് നിർത്തിയാൽ ആടിപ്പോക്കോളൂ, ലീശൊന്നും വേണ്ട. ഓൺ കോളിലാണ് നിക്ക്. ഈ അപ്പുറത്തെ കടവാരം നമുക്ക് ഇറങ്ങി നിൽക്കായിരുന്നു അല്ലയോ? ഇവിടെ കുറച്ച് പാടാ, നമ്മൾ വേറെ റിസ്ക് എടുത്തിട്ടേ പട്ടിയെ കുളിപ്പിക്കാൻ വന്നിട്ട് അല്ല, പത്രത്തിൽ വാർത്ത വരും പട്ടിയെ കുളിപ്പിക്കാൻ വന്ന ആള് വെള്ളത്തിൽ വീണ് മരിച്ചു എന്നുള്ള വാർത്ത എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇറങ്ങാത്തത്. ഞാൻ ഇതുപോലുള്ള പരിപാടിക്കൊന്നും ഞാൻ തീയോടും വെള്ളത്തിലോടും ഞാൻ കളിക്കത്തില്ല, പ്രശ്നമാകും. നമ്മൾ വിചാരിച്ചതുപോലെ കയ്യിൽ നിൽക്കത്തില്ല, അതുകൊണ്ടാണ് ചിലപ്പോൾ ഈ കാണുന്നത് ഈ ചേട്ടൻ എന്താ ഇറങ്ങാത്തതെന്നൊക്കെ ചോദിക്കും. കനാലിൽ പോലും ഞാൻ ഇറങ്ങത്തില്ല, ഇത് സാധാരണ നമ്മുടെ വീഡിയോ കാണാൻ പറ്റും. ഈ ഡീഷയിൽ നമ്മൾ വേറൊരു കയറി കെട്ടിയിട്ടാണ് നമ്മുടെ ഡോക്സിനെയൊക്കെ നമ്മൾ ഇറക്കുന്നത്. ഒരു സമയത്ത് റേഞ്ചറിനെ ആറ്റി കൊണ്ട സമയത്ത് റേഞ്ചർ അങ്ങ് നീന്തി അങ്ങ് പോയി, എന്തിനാണെന്ന് അറിയത്തില്ല. പിന്നെ അവനെ വിളിച്ചപ്പോൾ അവൻ തിരിച്ചു വന്നു, അല്ലായിരുന്നെങ്കിൽ അടുത്ത കടവിൽ പോയി ഞാൻ പിടിക്കേണ്ടി വന്നേനെ. ആ ഒരവസ്ഥയായിരുന്നു, കാരണം പുള്ളി അങ്ങ് പോയി, ഇവിടെയല്ല വേറെ സ്ഥലത്ത്. പുള്ളി ഇങ്ങനെ ആസ്വദിച്ച് വേറൊരു മൂടാണ് പുള്ളി. നമ്മൾ നമ്മുടെ മറ്റേ ബ്ലാക്ക് കൂട്ടേ ഒന്നുമല്ല പുള്ളിക്കാരൻ, അഗ്രഷൻ ആയാലും അല്ലെങ്കിൽ വേറെന്തും ആയാലും. കയ്യിൽ നിന്ന് നോക്കിക്കേ, നോക്കിക്കേ. ആ ആ എന്തുവാ നമ്മുടെ മണ്ണിലെല്ലാം അവിടെ ഉരുണ്ട്, എന്താ വായിരുന്നു ഇല്ലയോ ഇല്ലേടി കലിപ്പണേ കുറ്റുമായിരുന്നു. നമ്മൾ കുളിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ വെള്ളത്തിൽ ഇറക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ചെവിക്കകത്ത് വെള്ളം കയറാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട്, ചേട്ടാ ഇതുപോലെ അല്ലേ ബ്രോ, ഇതുപോലെ ഡോഗിനെ ഒന്നും കുളിപ്പിക്കാൻ പറ്റുമോ? ഒരിക്കലും ഡോഗിനെ കുളിപ്പിക്കാൻ പറ്റില്ല, അത് ഈ ഫസ്റ്റ് ടൈം ഓണേഴ്സാണ് ചോദിക്കുന്നത്. എന്നും കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഇവർ സ്കിന്നിനകത്ത് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസീസോ കാര്യങ്ങളൊക്കെ നമുക്ക് വരാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. കാരണം എപ്പോഴും ഇദ്ദേഹത്തിൽ വെള്ളനം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. അതാണ് ഡോഗിനെ എപ്പോഴും യൂറിനും മോഷനിലും ഒന്നും ഇടരുതെന്ന് പറയുന്നത് അല്ലയോ? അല്ലയോ? പിന്നൊരു കാര്യമുണ്ട്, ഇപ്പം ഞാൻ അവിടെ കേട്ടില്ല, കാരണം പേടി തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ജന്മത്ത് ഡോഗ് വെള്ളത്തിൽ ഇറങ്ങത്തില്ല, ഒരിക്കലും നമ്മളത് അനുവദിച്ചുകൂടാ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവളെ അങ്ങ് കയറ്റിയത്. കുഞ്ഞല്ലേ, 5 മാസമായതേ ഉള്ളൂ, ടൈമുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ കയറ്റി. പിന്നെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എടുത്ത് വെള്ളത്തിലോട്ട് എടുത്തിടുമല്ലേ, ഇറക്കി കിട്ടുമോ നിങ്ങൾ കണ്ട്, ഞാൻ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നു. കാലൊക്കെ ഇനി പിടിയാ, മതിയോ മതിയോ? കുളിച്ച ഷാമ്പു ഉണക്കല്ലേ, ഷാമ്പു ഉണക്കല്ല, നമ്മൾ ഷാമ്പു ഉണക്കല്ലടാ. ഇറങ്ങാം, വെള്ളത്തിൽ ഇറങ്ങാം, റെഡി ഉണ്ടോ? ഇറങ്ങിയാലോ, എന്നാ വാ 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 വാ, ഇറങ്ങ് ഇറങ്ങ് വാ. പേടിയുണ്ട് കേട്ടോ, ചെറുതായിട്ട് നമുക്ക് അവിടെ നിന്നാൽ മതി, അവിടെ നിന്നാൽ ചേട്ടൻ കുളിപ്പിക്കാം, കുളിപ്പിക്കാം കുളിപ്പിക്കാം കുളിപ്പിക്കാം. ഇല്ല 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 ഇല്ല, ഒന്നുമില്ല 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 ഒന്നുമില്ല, എടുത്ത് അങ്ങോട്ട് വെക്കാം. ഇനി ഒന്ന് കൈ തന്നെ, കൈ തന്നെ. അപ്പോൾ ഈ പരിപാടി നടക്കത്തുള്ളൂ, പിന്നെ വേണ്ട. പിന്നെ ലാവിന് കാര്യമുണ്ട്, പെട്ടെന്ന് ചെവി വെള്ളം കയറില്ല, കാരണം ചെവി ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട്. ചമ്മാൻ അല്ലെങ്കിൽ നാടൻ പോലുള്ള വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന്, കാരണം ചെവി പൊങ്ങിയിരിക്കുന്നതുകൊണ്ടൊരു പ്രശ്നമാണ്. ഒരു എനിക്ക് ഡോക്സും വെള്ളത്തിൽ ഇറങ്ങുന്ന സമയത്ത് ചെവി മടക്കി പിടിക്കും, എന്നാൽ ചിലത് ചെവി മടക്കി പിടിക്കാറില്ല. ഒരു റേഞ്ചറിനെ കൊണ്ടൊന്ന് കുളിപ്പിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ അവൻ സ്കൂട്ടറെ കയറും. വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂട്ടറെ ഇരുന്നിട്ട് ഇടയ്ക്ക് വെച്ച് വല്ല ആൾക്കാരോ അല്ലെങ്കിൽ ഡോക്സിനോ എല്ലാം കാണുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൻ ചാടും. അതുകൊണ്ടാണ് ഞാൻ അവനെ അങ്ങനെ ആറ്റിലൊന്നും കൊണ്ടുവരാത്തത്. പിന്നെ അടുത്ത് കനാലി വെള്ളം സമയത്ത് നടത്തി കൊണ്ടുപോകാറുണ്ട്. ഇതിപ്പോൾ പട്ടിയാണ്, നമുക്ക് പുറകെ പിടിച്ചുകൊണ്ട് വരാം. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ് ട്രെയിനിങ് ഇല്ല എന്ന് ഞാൻ അറിയത്തില്ല. കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, കുറഞ്ഞു ഇനി കുറഞ്ഞു. ആ
പെട്ടെന്ന് ഉണങ്ങും കേട്ടോ, ലാബ് ആയതുകൊണ്ട് തന്നെ സ്കൂളിൽ ഇവരെ യൂസ് ചെയ്തോണ്ടിരുന്നത് സിം ചെയ്യാനായിരുന്നു. ഫിഷർമാൻസ് ആയിരുന്നു കൂടുതലും ഈ ടൈപ്പ് ഓഫ് ബീച്ചിനെ, അതായത് ലാബിനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ ലാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ഷോ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസും കാര്യങ്ങളൊക്കെ ബ്രോഡായിട്ട് വന്നിട്ട് ശരിക്കും ഒരു വർക്കിലെ ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് കുറച്ചൊന്നും നീണ്ടിട്ട് കുറച്ചൊന്നും. പഴയ ലാബ്സിനെ നിങ്ങൾ നോക്കിയാൽ മതി, ഹണ്ടിങ്ങിനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹണ്ടിങ്ങിന് ഇപ്പോൾ ഒരു സാധനം നമ്മൾ ഫയർ ഇട്ട് കഴിഞ്ഞാൽ അത് റിട്രീവ് ചെയ്തിട്ട് വരാൻ വേണ്ടി, അതാണ് ലാബ്രഡോർ റിട്രീവർ എന്നിവർക്ക് പേര് വന്നത്. ഓക്കെ, അതാണ് ഇവരുടെ ബ്രീഡിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇവരുടെ സ്കിന്ന് ഒക്കെ ടൈലുണ്ട്, ഇവരുടെ എപ്പോഴും നീന്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നൊരു ടൈലാണ്. ഈ ടൈൽ പിന്നെ ടെറിയുടെ കേട്ടോ, പിങ്കയുടെ ടൈലിന് ഷോർട്ടാണ്. അടിപൊളി സ്വിമ്മേഴ്സ് ആണ് ഇവർ, പക്ഷേ ഇത് പപ്പി ആയതുകൊണ്ടാണ് ഇവർക്ക് ഒരു ഒരു പേടി. നമ്മൾ ആ പേടി മാറ്റണം, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുഞ്ഞിന് കൊണ്ടുവന്നാൽ ഇവരുടെ പേടി ഇങ്ങനെ മാറത്തും. ബസ്സൊക്കെ പന്ന പുള്ളിക്കാർ നോക്കുന്നു കേട്ടോ, കുത്തിരിക്കുന്ന കേട്ടോ. ഇസാ പോവാം, നമുക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇസയുടെ കുളിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് കഴിവതും ഇവിടെ നമ്മുടെ ചാനലിലെ വീഡിയോ നമ്മൾ കഴിവതും ഉൾപ്പെടുത്താം. ഞാൻ പിന്നെ കൂടുതൽ പുറത്തുള്ള വീഡിയോസ് ചെയ്യുന്നതുകൊണ്ടാണ് കൂടുതൽ നമ്മൾ മിക്കവാറും ഇവിടെ കാണത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഡോഗ്സിൻ്റെ പോലും നമ്മുടെ വീഡിയോസ് പലപ്പോഴും ഇടാറില്ല. പുറത്തുള്ള ഡോഗ്സിൻ്റെ കെനൽ വീഡിയോസൊക്കെയാണ് എനിക്ക് കൂടുതലും താല്പര്യം, അതുകൊണ്ട് തന്നെയാണ് മിക്കവാറും അത് ഇടുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ വീഡിയോസും കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ മിക്കവാറും വരും, കഴിഞ്ഞ തവണ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വീഡിയോ ഇസയുടെ വീഡിയോ അല്ലെങ്കിൽ ഇസയെ നമ്മുടെ ചാനലിൽ കൂടെ എന്തായാലും ആൾക്കാർ കാണും, എന്തായാലും പ്രവീണേട്ടൻ സമയത്ത് കാണാൻ വരും. എന്നാലും നമ്മുടെ ചാനലിൽ കൂടെ നമ്മുടെ ലൈസ് മീഡിയ സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും എല്ലാം ഇസയുടെ വളർച്ച കാണണമെന്നാണ് നമ്മുടെ ചാനലിൽ കാണാൻ വേണ്ടി ഒരു ആഗ്രഹം. അപ്പോൾ ഇസക്കുട്ടി പോവാം, പോവാം വീട്ടിൽ പാ, വീട്ടിൽ പാ, പോവാം വീട്ടിൽ പോകാൻ ഒരു ഉമ്മരാവോ, വീട്ടിൽ പോകണ ഉമ്മ, വീട്ടിൽ പോകണ ഉമ്മതാ, ഉമ്മതരാവോ, ആ വീട്ടിൽ പോവാം ഉമ്മ, പോവാം.